ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വാനില ഐസ്ക്രീമിൻ്റെയും മാംഗോ ഐസ്ക്രീമിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം. കണ്ടിട്ട് കമൻസ് എല്ലാം അറിയിക്കണം. ഇതുപോലെ ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൂടി വേണം കേട്ടോ. ഇനി ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു മാങ്ങയുടെ പകുതി എടുത്ത് അതിൽ അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു മാംഗോ പ്യൂരി ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അര കപ്പോളം മാംഗോ പ്യൂരി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മാങ്ങ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് മാംഗോ ഐസ്ക്രീമിലോട്ട് നമുക്ക് ഐസ്ക്രീം റെഡിയാക്കി എടുക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം വാനില എസൻസും വിപ്പിംഗ് ക്രീമും എടുക്കുന്നുണ്ട്. എൻ്റെ വിപ്പിംഗ് ക്രീം മധുരം ഉള്ളതാണ്, അതുകൊണ്ട് അതിലോട്ട് ഞാൻ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളെ വിപ്പിംഗ് ക്രീമിൽ മധുരം ഇല്ലെങ്കിൽ തീർച്ചയായും ഒരു കപ്പോളം ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ. 250 ml കപ്പിൽ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 200 കപ്പിൻ്റെ അളവൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. ഇതേപോലെ വിസ്കാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾ ബീറ്റ് ചെയ്തുകൊണ്ടു ഒരു 10 മിനിറ്റോളം നമ്മൾ നന്നായി കൈകൊണ്ട് ബീറ്റ് ചെയ്യണം. എൻ്റെ കയ്യിലിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്കൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ബീറ്റായി കിട്ടിക്കോളും. ലോ സ്പീഡിലിട്ട് ഫസ്റ്റ് 1 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിലിട്ടിട്ടാണ് ഫസ്റ്റ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഹൈ സ്പീഡ് ചേർത്ത് ബീറ്റ് ചെയ്യരുത്. ലോ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. വാനില എസൻസ് ആഡ് ചെയ്താലാണ് ഒരു വാനില ഫ്ലേവർ കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 മിനിറ്റോളം ഒന്നും കൂടി ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം കണ്ടോ ഇതിൻ്റെ ക്രീമൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ഡബിളായിട്ട് ക്രീം കിട്ടിയിട്ടുണ്ട് ബീറ്റ് ചെയ്തിട്ട്. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇതിലോട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പോളം കണ്ടൻസ് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ് മിൽക്ക് എടുക്കുന്ന വീഡിയോ കട്ടായിപ്പോയി, അത് എനിക്ക് കിട്ടിയില്ല. അത് ചേർക്കണം. 1 മിനിറ്റിന് ശേഷം നമ്മളത് ചേർക്കണം കേട്ടോ, വാനില എസൻസ് ചേർത്തതിന് ശേഷം. എന്നിട്ട് നമുക്ക് 1 മിനിറ്റോളം തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കണ്ടൻസ് മിൽക്ക് ചേർത്തതിന് ശേഷവും. 1 മിനിറ്റിന് ശേഷം ഇനി നമുക്ക് ബീറ്റർ ഓഫാക്കി വയ്ക്കാം. ഇനി ഐസ്ക്രീം നമുക്ക് 2 ബൗളിലാക്കി മാറ്റണം. ഒന്നിൽ മാംഗോ ഐസ്ക്രീം, ഒന്ന് വാനില ഐസ്ക്രീമാണ്. വാനില ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിലേക്ക് മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. 1.5 കപ്പോളം മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സെക്കൻഡ് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അധികം ബീറ്റ് ചെയ്യണ്ട, 1 സെക്കൻഡ് ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. തികച്ചും ഓപ്ഷനിലാണുള്ള, ഞാൻ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് യെല്ലോ കളർ ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമേ അല്ല. എന്നിട്ട് 1 സെക്കൻഡ് കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കളർ എല്ലായിടത്തും ആവട്ടെ. ബീറ്ററിന് മാറ്റി വയ്ക്കാം. അധികം ബീറ്റ് ചെയ്തെടുക്കരുത് കേട്ടോ. നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണ്ട. ഇത്രയും ആയാൽ മതി. ഇനി മാംഗോ ഐസ്ക്രീമിലോട്ട് നമ്മൾ മാങ്ങ നേരത്തെ മുറിച്ച് വെച്ച മാങ്ങയില്ലേ, അതിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് സ്പൂണ് കൊണ്ടോ കയ്യിൽ കൊണ്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്പാച്ചിൽ കൊണ്ടാണ് ഇളക്കുന്നത്. നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ് ബൗളിലോട്ട് മാറ്റാം. ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് ബൗളിലോട്ടാണ് മാറ്റുന്നത്. 2 ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് മാംഗോ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒന്നില് വാനില ഐസ്ക്രീമിൻ്റെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയായിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇങ്ങനെ ആയാൽ മതി. ഇങ്ങനെയാകുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് ഐസ്ക്രീം കിട്ടുള്ളൂ. ഇനി അതിന് ബൗളിൻ്റെ മുകളിലായിട്ട് ക്ലിംഗ് റാപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. 2 ബൗളിലും ഇതേപോലെ ക്ലിംഗ് റാപ്പ് കവർ ചെയ്ത് അടച്ചു വെച്ച് ഫ്രീസറിൽ വയ്ക്കാം. ഞാനൊരു 10 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. 10 മണിക്കൂറിന് ശേഷമാണ് എടുക്കുന്നത് കേട്ടോ. 10 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഐസ്ക്രീം എടുക്കുന്നത്, ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കണം കിട്ടേണ്ടത് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
എൻ്റെ കയ്യിലിപ്പോൾ ഐസ്ക്രീം സ്കൂപ്പറൊന്നുമില്ല. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ഐസ്ക്രീം എടുക്കുന്നത്. നന്നായി വന്നിട്ടുണ്ട് കണ്ടോ. സ്കൂപ്പറൊന്നും ഇല്ലെങ്കിലും നല്ല സ്പൂൺ വെച്ചിട്ടാണ് നമുക്ക് അടിപൊളിയായിട്ട് ഐസ്ക്രീം എടുക്കാം. ഐസ്ക്രീം നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ക്രീം മധുരമുള്ളത് കൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടില്ല. നിങ്ങളുടെ ക്രീമിൽ മധുരം ഇല്ലെങ്കിൽ തീർച്ചയായും പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ കാരമൽ സോസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പം കാരമൽ സോസ് കുറച്ച് അതിന് മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വെറും ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നിർബന്ധമൊന്നുമല്ല. കയ്യിലുള്ളത് കൊണ്ട് ചേർക്കുന്നതെന്ന് മാത്രം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ അടിപൊളിയായിട്ടുള്ള മാംഗോ ഐസ്ക്രീമും വാനില ഐസ്ക്രീമും റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഇതുപോലെ ഐസ്ക്രീം ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻസ് അറിയിക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസും കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്.